ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമാന്തര ശ്രേണിയുടെ 12 പദം 37 20 പദം 61 ആണ്. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം 12 പദം 37 ആണ്, അതുപോലെ 20 പദം എത്രയാണ്? 61 ആണ്. എ ക്വസ്റ്റ്യൻ പൊതുവ്യത്യാസം കാണുക, ബി ക്വസ്റ്റ്യൻ 25 പദം കാണുക, സി ക്വസ്റ്റ്യൻ ആദ്യ പദം കാണുക, ഡി ക്വസ്റ്റ്യൻ ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം കാണുക, അടുത്ത ക്വസ്റ്റ്യൻ ആദ്യത്തെ 50 പദങ്ങളുടെ തുക കാണുക. ഒറ്റ കാര്യമാണ് നമുക്ക് തന്നിട്ടുള്ളത്. 5 കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. തന്നിട്ടുള്ള കാര്യം എന്താണ്? 12 പദം 37 ആണെന്ന് തന്നിട്ടുണ്ട്, അതുപോലെ 20 പദം 61 ആണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം? ഇവിടെ തന്നിട്ടുള്ള 5 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് നോക്കാം. ഓക്കെ, ഇംഗ്ലീഷ് വേർഷൻ ഇങ്ങനെയാണ്. 12th ടേം ഓഫ് ആൻ AS ഈസ് 37, 20th ടേം ഈസ് 61. ഫൈൻഡ് കോമൺ ഡിഫറൻസ്, ദെൻ ഫൈൻഡ് 20th ടേം, ഫൈൻഡ് ഫസ്റ്റ് ടേം, ഫൈൻഡ് ആൽജിബ്രിക് ഫോം, ഫൈൻഡ് സം ഓഫ് ഫസ്റ്റ് 50 ടേംസ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ കേട്ട ഉടനെ തന്നെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിൽ നല്ല വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, അതിനുശേഷം ആൻസർ പാർട്ടിലേക്ക് കടക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് തന്നിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെച്ചു. എന്താണ് ഫസ്റ്റത്തെ കാര്യം? നമുക്ക് തന്നിട്ടുള്ള 12 പദം 12th ടേം എത്രയാണ്? 37 ആണെന്ന് തന്നിട്ടുണ്ട്, അത് നമ്മൾ എഴുതി വെച്ചു. അതുപോലെ 20 പദം 20th ടേം എത്രയാണ്? 61 ആണ്, 61 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആ രണ്ട് കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യും? നോട്ട് ചെയ്ത് വെച്ചു. ഈ രണ്ട് കാര്യം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ തന്നിട്ടുള്ള രണ്ട് കാര്യം നമ്മൾ എഴുതി വെച്ചു. 12 പദം 37 ആണെന്നും 20 പദം സമം 61 ആണെന്നും എഴുതി വെച്ചു. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, ക്വസ്റ്റ്യൻ നോക്കൂ, നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയത് നോക്കൂ. എന്താണ് എ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? പൊതുവ്യത്യാസം ഡി കാണുക എന്നുള്ളതാണ്. ഓക്കെയാണോ? അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. പൊതുവ്യത്യാസം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഏതെങ്കിലും രണ്ട് പദങ്ങൾ തന്നിട്ട് പൊതുവ്യത്യാസം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊതുവ്യത്യാസം സമം എന്താണ്? പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ഇംഗ്ലീഷിൽ നമുക്ക് ഇങ്ങനെ പറയാം, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതുപയോഗിച്ച് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ക്ലിയർ ആണോ? ഇതാണ് ഇക്വേഷൻ. എന്താണ് പദവ്യത്യാസം? പദങ്ങൾ തമ്മിൽ കുറച്ചത്. ഏതാണ് ഇവിടുത്തെ പദങ്ങൾ? ഒന്ന് 61 ആണ്, ഒന്ന് 37 ആണ്. അപ്പോൾ മുകളിൽ നമ്മൾ എന്ത് എഴുതി? 61 കുറക്കണം 37 എഴുതി. പദവ്യത്യാസം, പദങ്ങൾ തമ്മിൽ കുറച്ചത്. താഴെ സ്ഥാനവ്യത്യാസം, സ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് 20 പദമാണ്, ഒന്ന് 12 പദമാണ്. മനസ്സിലായോ? അപ്പം 20 കുറക്കണം 12 നമ്മൾ എഴുതി. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചെയ്തത് ഇതാണ്. ഈ വലതുവശത്ത് ഇങ്ങനെ കുറച്ചു, 61 - 37, അതാണിത്. ഇനി നോക്കൂ, ഇടതുവശത്തെ 20 - 12, അതാണ് ഇവിടെ താഴെ എഴുതിയത്. ഓക്കെയാണോ? ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി 61 - 37 കുറച്ചാൽ എത്രയാണ്? 24 ആണ് ഉത്തരം. 61 കുറക്കണം 37 ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 24 കിട്ടും. ഓക്കെ, അതാണ് ഞാൻ 24 എഴുതിയത്. ക്ലിയർ ആണോ? അതുപോലെ 20 നിന്ന് 12 കുറച്ചാലോ? 20 - 12 കുറച്ചാൽ 8 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ എന്ത് കിട്ടി? 24 - 8. 24 എത്ര 8 ഉണ്ട്? 24 3 8 ആണുള്ളത്. അപ്പോൾ നമുക്ക് ഡി സമം, അതായത് പൊതുവ്യത്യാസം ഡി സമം നമുക്ക് ഇത്ര കിട്ടി? 3 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ബി ക്വസ്റ്റ്യനിൽ എന്താണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്? 25 പദം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. 25 പദം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അറിയുക. ഒന്നാമത് അറിയുന്ന കാര്യം 12 പദം 37 ആണെന്നുള്ളതും 20 പദം 61 ആണെന്നുള്ളതുമാണ് നമുക്കറിയാം. ഈ രണ്ട് കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിന് പുറമെ പൊതുവ്യത്യാസം 3 ആണെന്ന് നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആകെ 3 കാര്യങ്ങൾ അറിയാം. ഒന്ന് 12 പദം 37 ആണെന്നും അറിയാം. രണ്ടാമത്തെ കാര്യം 20 പദം 61 ആണെന്നറിയാം. പിന്നെ നമ്മൾ കണ്ടെത്തിയ കാര്യം പൊതുവ്യത്യാസം 3 ആണെന്നും അറിയാം.
Okay, amodi ini B question kandatam paranjittulla thrayana 25am padamana kandatam paranjittulla okay ano appo 25am padam ennu parayunnathu namakku thanna edu padathinodu aduthittulla daana namakku rendu padangala thannathu 12am padam undu adu pole 12am padam undu namakku rendu padangala thannittunde 12am padam undu 20am padam undu appo edu padana koodal aduthathu 25am padathinodu 20-ാം പദമല്ലേ 25-ാം പദത്തിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന പദം ഏതാണ് 20-ാം പദമാണ് അപ്പോൾ 20-ാം പദം കണ്ടോ അതാണ് നമ്മളുടെ ഏത് 20-ാം പദം പ്ലസ് 20 എന്ന് ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് എത്രാമത്തെ പദമാണ് 25-ാമത്തെ പദമല്ലേ അപ്പോൾ 20 എന്ന് 25 ലേക്ക് എത്ര ദൂരമുണ്ട് എത്ര ദൂരമുണ്ട് എത്ര ദൂരമുണ്ട് 5 ദൂരമുണ്ട് അതാണ് നമ്മൾ 5 ഡി എന്ന് എഴുതിയത് അതായത് നമുക്ക് ഉള്ളത് 20-ാം പദമാണ് കണ്ടെത്തേണ്ടത് 25 ആണ് അപ്പ 25 നിന്ന് നമ്മൾ 20 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടുക 5 ആണ് കിട്ടുക അപ്പ വ്യത്യാസം എത്രയാണ് 5 ആണ് അപ്പ നമ്മൾ ആ 5 ഡി എന്ത് ചെയ്യണം ഇവിടെ കൂട്ടി കൊടുക്കണം ക്ലിയർ ആണോ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പ 25-ാം പദം കണ്ടെത്താൻ 20-ാമത്തെ പദത്തിനോട് കൂടെ നമ്മൾ 5 ഡി കൂട്ടി കൊടുക്കണം ഈ 5 നെ എങ്ങനെ കിട്ടി നമുക്ക് 25-ാം പദമാണ് കാണേണ്ടത് നമുക്കുള്ളത് 20-ാം പദമാണ് അപ്പ നമ്മൾ കുറച്ച് നമുക്ക് 5 കിട്ടും ക്ലിയർ ആണോ അപ്പ നമുക്ക് എങ്ങനെ ചെയ്യാം 20-ാം പദം പ്ലസ് 5 ഡി എന്ന് എഴുതാം ഓക്കെ ആണോ 20-ാം പദം എത്രയാണെന്ന് നമുക്കറിയാം 61 ആണെന്ന് നമുക്കറിയാം അപ്പോൾ 20-ാം പദത്തിന് പകരം നമുക്ക് ഇവിടെ 20-ാം പദത്തിന് പകരം 61 എന്ന് കൊടുക്കാം പ്ലസ് 5 ഡിക്ക് പകരം 5 ഇൻറ്റു ഡി എത്രയാണ് ഡി 3 ആണ് അപ്പോൾ 5 ഇൻറ്റു 3 എന്ന് കൊടുക്കാം ക്ലിയർ ആണോ അപ്പോൾ നമുക്ക് എന്താ കിട്ടുക നിങ്ങൾ 61 പ്ലസ് 5 ഇൻറ്റു 3 15 അപ്പോൾ 61ഉം 15ഉം കൂട്ടിയാൽ 76 ഓക്കെ ആണോ ക്ലിയർ അല്ലേ അപ്പോൾ ഇങ്ങനെ നമുക്കൊരു രീതിയിൽ കണ്ടെത്താം അതായത് 25-ാം പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20-ാം പദം കൂട്ടണം എന്താണ് 5 ഡി ആണ് എന്നുള്ള രീതിയിൽ കണ്ടെത്താം ഇനി ഇത് തന്നെ നമുക്ക് വേറൊരു രീതിയിൽ കൂടി കണ്ടെത്താൻ പറ്റും ക്ലിയർ ആവുന്നുണ്ടോ ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേറെ രീതി കണ്ടെത്താം അതായത് നമുക്ക് 20-ാം പദം മാത്രമല്ല അറിയാം നമുക്ക് 12-ാം പദവും അറിയാം ക്ലിയർ ആണോ അപ്പോൾ ഈ 12-ാം പദം വെച്ചിട്ടും നമുക്ക് 25-ാം പദം കണ്ടുപിടിക്കാം അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കണ്ടോ 25-ാം പദം സമം 12-ാം പദം പ്ലസ് ഇനി നോക്കണം എത്ര 12-ാം പദത്തിൽ നിന്ന് നമുക്ക് എത്രാം പദമാണ് കണ്ടെത്തേണ്ടത് 25-ാം പദമാണ് കണ്ടെത്തേണ്ടത് ശ്രദ്ധിക്കണം നമ്മൾ 12-ാം പദത്തിലാണ് നിൽക്കുന്നത് ഇനി നമുക്ക് കണ്ടെത്തേണ്ടതോ 25-ാം പദമാണ് അപ്പോൾ 12-ാം പദത്തിൽ നിന്നും 25-ാം പദത്തിലേക്ക് എത്ര ദൂരമുണ്ട് ഒന്ന് നോക്കി നിങ്ങൾ കുറച്ച് നോക്കിയാൽ മതി 25 കുറക്കണം 12 ചെയ്താൽ മതി കുറച്ച് നമുക്ക് എന്താ കിട്ടുക 5 നിന്ന് 2 കുറച്ചാൽ 3 2 നിന്ന് 1 കുറച്ചാൽ 1 എത്ര വ്യത്യാസമുണ്ട് 13 ദൂരമുണ്ട് അപ്പോൾ നമ്മൾ എത്ര ഡി കൂട്ടണം 13 ഡി കൂട്ടണം ക്ലിയർ ആണോ അപ്പോൾ നമ്മളിവിടെ എഴുതി 25-ാം പദം സമം നോക്കണേ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് 25-ാം പദം സമം 12-ാം പദം പ്ലസ് 13 ഡി കണ്ടങ്ങൾ ഓക്കെ ആണോ എന്നിട്ട് നമ്മൾ നോക്കണം നോക്കണം 12-ാം പദം എന്ന് പറഞ്ഞാൽ 37 ആ 37 ഇവിടെ കൊടുത്തു ഓക്കെ പ്ലസ് 13 ഡി കണ്ടാ 13 ഡിക്ക് പകരം നമ്മൾ 13 ഇൻറ്റു ഡീൻ്റെ 3 കൊടുത്തു 13 ഇൻറ്റു 3 കൊടുത്തു ഓക്കെ ആണോ അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ കിട്ടും 37 പ്ലസ് 13 ഇൻറ്റു 3 39 ക്ലിയർ ആവുണ്ടോ 13 ഇൻറ്റു 3 39 ക്ലിയർ അല്ലേ അപ്പോൾ നമ്മൾ 39 എന്ന് കൊടുത്തു ഓക്കെ ആണോ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 37 39 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും 76 കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമുക്ക് ഇവിടെയും 76 തന്നെ കിട്ടി ഇവിടെയും 76 തന്നെ കിട്ടി അപ്പോൾ ഈ രണ്ട് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്താം ഓക്കെ ആണോ ക്ലിയർ അല്ലേ അപ്പോൾ ഇതിലേതാണോ നിങ്ങൾക്ക് എളുപ്പമായി തോന്നിയത് ആ രീതിയിൽ കണ്ടെത്താം ഒന്നും കൂടി പറയാം 25-ാം പദമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 25-ാം പദമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ 25-ാം പദം എന്ന് എഴുതി അതിന് നമുക്ക് 20-ാം പദം ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ 20-ാം പദത്തിനോട് കൂടെ എത്ര കൂട്ടണം നമ്മൾ 5 ഡി കൂട്ടണം കാരണം 20-ൽ നിന്ന് 25-ലേക്ക് എത്താൻ എത്ര ദൂരമുണ്ട് 5 ദൂരമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ 5 ഡി എന്ന് എഴുതി ഇനി നമ്മൾ 12-ാം പദമാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ 12-ൽ നിന്ന് 25-ലെത്താൻ എത്ര ദൂരം ബാക്കിയുണ്ട് 13 ദൂരമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ 13 ഡി എന്ന് എഴുതിയത് ക്ലിയർ ആണോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യണം ഓക്കെ ഇനി നമുക്ക് സി ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇനി നമ്മോട് പറഞ്ഞിട്ടുള്ളത് സി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ആദ്യ പദം കാണാനാണ് ഓക്കെ ആദ്യ പദം കാണുന്നതും നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം നമുക്ക് 12-ാം പദം അറിയാം അപ്പോൾ 12-ാം പദത്തിൽ നിന്ന് ആദ്യ പദം എന്ന് പറഞ്ഞാൽ 1-ാം പദമല്ലേ 1-ാം പദം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 11 കിട്ടും അപ്പോൾ 12-ാം പദത്തിൽ നിന്ന് 1-ാം പദത്തിലേക്ക് എത്ര ഡി കുറക്കണം 11 ഡി കുറക്കണം
clear ano. Apabila kita buat ini, adi padam samam, 15 padam korakkanam 11 di nadi. 15 padam 35 anu kustil tanda trende, 11 into d 3 anu amu kitiya dan. 35 korakkanam 33, apabila kita 4 kiti. Clear ano. Ini amu kita adi padam, karena ane 20 padam amu kariyelah. Apangal noki 20 padat til nene stradikaram. 20 പദത്തിൽ നിന്ന് ഒന്നാം പദത്തിലേക്ക് എത്ര അകലമാണുള്ളത് 19 അകലമാണുള്ളത് ക്ലിയർ ആണോ അപ്പോൾ നമ്മൾ 19 ഡി കുറക്കണം അപ്പോൾ ആദ്യ പദം സമം 20 പദം കുറക്കണം 19 ഡി ഓക്കേ ആണോ അപ്പോൾ 20 പദം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 61 ആണ് മൈനസ് 19 × 3 ചെയ്യ അതായത് ഡിക്ക് പകരം 3 എന്ന് കൊടുത്തു ഓക്കേ ആണോ അപ്പോൾ 61 മൈനസ് 57 കിട്ടി അപ്പോൾ 4 എന്ന് കിട്ടി അപ്പോൾ ഈ രണ്ട് രീതിയിലും ചെയ്യ നമുക്ക് ഇത് ഉപയോഗിച്ചും ചെയ്യാം ഇത് ഉപയോഗിച്ചും ചെയ്യാം അതായത് ഇതില് 12 ആം പദം ഉപയോഗിച്ചാണ് ചെയ്തത് ഇതില് 20 ആം പദം ഉപയോഗിച്ചാണ് ചെയ്തത് ഈ രണ്ട് രീതിയിലും നമുക്ക് ഈ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാവുന്നതാണ് ഓക്കേ ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കാം ഡി ക്വസ്റ്റ്യൻ പറഞ്ഞത് ബീജഗണിത രൂപം അതായത് ആൽജിബ്രിക് ഫോം കണ്ടെത്താനാണ് നമുക്കറിയാം ബീജഗണിത രൂപം ആൽജിബ്രിക് ഫോം കാണാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട് xn dn + f - d ഇതാണ് ബീജഗണിത രൂപം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലും ചെയ്തു ഓക്കേ അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ എഴുതി ഇക്വേഷൻ എഴുതിയിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇക്വേഷന്റെ സ്ഥാനങ്ങളിൽ അതിന്റെ വില കൊടുക്കണം ഇപ്പോൾ നമുക്ക് ഇവിടെ ആദ്യ പദം കണ്ടോ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യ പദം 4 ആണെന്ന് കിട്ടി അപ്പോൾ നമുക്ക് f സമയം എത്രയാണ് 4 ആണ് പിന്നെ അതിനെ മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പൊതു വ്യത്യാസം കണ്ടു d സമയം നമുക്ക് എത്ര കിട്ടി 3 ആണെന്ന് കിട്ടി അപ്പോൾ ആ വിലകൾ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുക അപ്പോൾ കണ്ടോ ഈ d ക്ക് പകരം ഇവിടെ നമ്മൾ 3 എന്ന് ഇട്ട് കൊടുത്തു n അതുപോലെ ഇവിടെ എഴുതി ഈ പ്ലസ് അതുപോലെ ഇവിടെ ഇട്ട് f ന് പകരം നമ്മൾ 4 എന്ന് കൊടുത്തു f ന് പകരം 4 എന്ന് കൊടുത്തു കുറക്കണം മൈനസ് കൊടുത്തു d ക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു 3 കൊടുത്തു 3 കൊടുത്തു ഓക്കേ ആണോ അപ്പോൾ എന്താ കിട്ടുക അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താ കിട്ടുക 3n അതുപോലെ ഇവിടെ എഴുതി പ്ലസ് അതുപോലെ ഇവിടെ ഇട്ട് 4 എന്ന് 3 കുറച്ച് എത്ര 1 ഓക്കേ ആണോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഫൈനൽ ആൻസർ xn = 3n + 1 എന്ന് കിട്ടി ക്ലിയർ ആണോ xn = 3n + 1 അപ്പോൾ നമ്മൾ ബീജഗണിത രൂപവും കണ്ടു കഴിഞ്ഞു ഓക്കേ ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം എന്താ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ക്വസ്റ്റ്യൻ ഇ എന്താ പറയുന്നത് ആദ്യത്തെ 50 പദങ്ങളുടെ തുക കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് സം കണ്ടെത്തണം ഓക്കേ അപ്പോൾ നമ്മൾ സാധാരണ പോലെ ആദ്യം ഫസ്റ്റ് പദം എഴുതി എഫ് = 4 എന്ന് എഴുതി പൊതു വ്യത്യാസം ഡി = 3 എന്ന് എഴുതി എത്ര പദങ്ങളുടെ തുകയാണ് കാണേണ്ടത് 50 പദങ്ങളുടെ തുക കാണണം അപ്പോൾ n = 50 എന്ന് എഴുതി ഓക്കേ ആണോ അപ്പോൾ നമുക്ക് മൂന്ന് കാര്യങ്ങൾ എഴുതി ഇനി നമ്മൾ തുക അതായത് സം കണ്ടെത്താനുള്ള ഇക്വേഷൻ എഴുതി ഇതാണ് നമ്മളുടെ തുക കണ്ടെത്താനുള്ള ഇക്വേഷൻ എസ് എൻ സമം എൻ ബൈ 2 × 2 എഫ് + എൻ - 1 × ഡി ഇതാണ് നമുക്ക് തുക കണ്ടെത്താനുള്ള ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ എഴുതി ഇക്വേഷൻ എഴുതിയിട്ട് നമ്മൾ ഇനി ഇക്വേഷനിൽ ഓരോ വിലകളും ഇട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ എസ് എൻ എസ് 50 എൻ 50 അല്ലേ അതുകൊണ്ടാണ് നമ്മൾ എസ് 50 എന്ന് എഴുതി എസ് 50 പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം 50 സംഖ്യകളുടെ സം അതായത് 50 സംഖ്യകളുടെ തുക ക്ലിയർ ആണോ ഇനി നമ്മൾ എന്നിന് പകരം 50 കൊടുത്തു ബൈ 2 അതുപോലെ ഇവിടെ ബൈ 2 എഴുതി ഇവിടുത്തെ 2 അതുപോലെ ഇവിടെ കൊടുത്തു എഫിന് പകരം നമ്മൾ ഇവിടുത്തെ എഫ് എത്രയാണ് 4 അല്ലേ അപ്പോൾ 4 കൊടുത്തു ഓക്കെ ആ പ്ലസ് അതുപോലെ ഇവിടെ ഇട്ടു എൻ മൈനസ് 1 എൻ എന്ന് പറഞ്ഞാൽ 50 അല്ലേ അപ്പോൾ ഇവിടെ 50 മൈനസ് 1 ഡി എത്രയാണ് 3 ആണ് അപ്പോൾ ഡിക്ക് പകരം നമ്മൾ 3 എന്ന് കൊടുത്തു ക്ലിയർ ആണോ ഓരോന്ന് കൊടുത്ത് മനസ്സിലായില്ലേ ഇനി അടുത്ത സ്റ്റെപ്പിൽ നോക്കണം നിങ്ങൾ 25/2 എന്താണ് അല്ല സോറി 50/2 എന്താണ് 50/2 50 പകുതി 25 2 × 4 2 × 4 എത്ര 8 ആണ് പിന്നെ ഇവിടെ 50 കുറക്കണം 1 50 കുറക്കണമെന്ന് 49 ആണ് × 3 49 × 3 ക്ലിയർ ആണോ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ വരിക നോക്കണം നിങ്ങൾ 25 8 അതുപോലെ ഇവിടെ എഴുതി 49 × 3 49 × 3 നമ്മൾ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും 147 കിട്ടും ഓക്കെ 49 × 3 ഗുണിച്ച് കഴിഞ്ഞാൽ 147 കിട്ടും അപ്പോൾ 147 എന്ന് എഴുതി ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ നോക്കണം ഇവിടെ 25 അതുപോലെ ഇവിടെ എഴുതി 8 + 147 8 ഉം 147 കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം എത്ര കിട്ടുക 155 ആണ് കിട്ടുക അപ്പോൾ 25 × 155 25 × 155 ഓക്കെ അപ്പോൾ നമ്മളിവിടെ സൈഡിൽ ഗുണിച്ച് നോക്കുക 155 × 25 ഇവിടെ ചെയ്തു ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി 3875 കിട്ടി ക്ലിയർ ആണോ അപ്പോൾ നമുക്ക് 50 സംഖ്യകളുടെ തുക എത്രയാണ് 3875 ആണ് ഓക്കെ ക്ലിയർ ആണോ
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തുക കണ്ടെത്തുക. തുക കണ്ടെത്തുന്നത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലും പറഞ്ഞതാണ്, ഈ ക്വസ്റ്റ്യനിലും പറഞ്ഞതാണ്. എന്താണ് ഇക്വേഷൻ? ഇക്വേഷൻ ഇതാണ്. ഓക്കെ, അതായത് എസ് എൻ സമയം എൻ ബൈ രണ്ട് ഇൻറ്റു രണ്ട് എഫ് പ്ലസ് എൻ മൈനസ് ഒന്ന് ഇൻറ്റു ഡി. ആ ഇക്വേഷൻ കാണാതെ പഠിക്കുക, എന്നിട്ട് ആ ഇക്വേഷനിലേക്ക് ഓരോന്നിൻ്റെ വിലയിട്ട് കൊടുക്കുക. എഫിൻ്റെ വില ഇട്ട് കൊടുക്കുക, ഡിയുടെ വില ഇട്ട് കൊടുക്കുക, എന്നിൻ്റെ വില ഇട്ട് കൊടുക്കുക, അങ്ങനെ മൂന്നിൻ്റെയും വിലകൾ എന്ത് ചെയ്യുക, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കാണേണ്ടത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.